വിറ്റവരെയും ഉടയവരെയും, അതേപോലെ വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ചില വീടുകളിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്, ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. അങ്ങനെ നിരവധി ആളുകളെ ഞങ്ങൾ ക്യാമ്പുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം മരണസംഖ്യ നമ്മൾ അറിഞ്ഞതിലും വളരെ കൂടുതലാണെന്നാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാവുന്നത്. നിരവധി പിന്നെ ബോഡികളും ഈ മൃതശരീരം അവിടെ നിലമ്പൂർ ഭാഗത്ത് ചാലിയാറിൻ്റെ തീരത്തടിഞ്ഞ് കൂടുന്നുണ്ടെന്നാണ്, അതാണ് വാക്ക് പലരും ഉപയോഗിച്ചത്. ആ പിന്നെ മൃതദേഹങ്ങളൊക്കെ ഇപ്പം മേപ്പാടിയിലേക്ക് തിരിച്ചറിയലിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഒരു കേന്ദ്ര ഗവൺമെൻറ്, പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മുടെ വായുസേന, വ്യോമസേന, കരസേന അവരൊക്കെ തന്നെ സജീവമായി രംഗത്തുണ്ട്. സംസ്ഥാന സർക്കാരും അവരുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ആളുകളൊക്കെ ഇവിടെ സജീവമായി രംഗത്തുണ്ട്. നാട്ടുകാരും അതിലേറെ, അതുപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു മറ്റൊരു സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ് സേവാഭാരത് ചെയ്യുന്നത്. ഇതാ ഇവിടെ ഈ മൃതദേഹം ദഹിപ്പിക്കുന്ന ശവസംസ്കാര ചടങ്ങ് അവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ശവസംസ്കാരം നടത്താൻ വേറെ എവിടെയും സ്ഥലവും ഇല്ല. അതുകൊണ്ട് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകന്മാർ ആ ബോഡി ബന്ധുമിത്രാദികളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് അവരൊരു 13 ഒരേ സമയത്ത് 13 ആളുകളെ ശവസംസ്കാരമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ എല്ലാ രീതിയിലും ഇപ്പോൾ ഒരു പിന്നെ നല്ല രീതിയിൽ ഏകോപിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ദുരന്തപുറത്ത് പോയിരുന്നു ഞങ്ങളിത്. ഞങ്ങൾ അവിടത്തേക്ക് പിന്നെ പോകാൻ നേരത്തെ ഞങ്ങൾ പോയത് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അവിടെ പോയപ്പോൾ തന്നെ കൂടുതൽ സമയമെടുത്തു. എല്ലാവരുടെയും പരാതികളും പരിതേപനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഞങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചു. നിരവധി ആളുകൾ ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, ചില കുടുംബങ്ങളിൽ ഒരാൾ മാത്രമാണ്, ബാക്കി മറ്റെല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് കഥന കരള ലയിപ്പിക്കുന്ന വിവിധ രംഗങ്ങൾ, വിവിധ സംഭവങ്ങളാണ് ഞങ്ങൾക്ക് ഈ അഭയാർത്ഥി ക്യാമ്പ് പോയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ ചൂരൽമലയിലെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ്.